ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം ശിശിരേ കുർവദേ ശാന്തേ കടാക്ഷൈ ശിശ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിതായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ അതുകൊണ്ട് തന്നെ ലൈവായിട്ട് യോഗ നമ്മൾ നടത്തിയിരുന്നു. നിങ്ങളിൽ പലരും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. ലോകം യോഗയുടെ അനന്തമായിട്ടുള്ള സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. തീർച്ചയായിട്ടും യോഗ പ്രാക്ടീസിലൂടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ, ശരീരം ആരോഗ്യമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് അസുഖങ്ങളെ നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനും പരിപൂർണമായിട്ട് നമുക്ക് മാറ്റുവാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ സൂക്ഷ്മമായിട്ടുള്ള ഒരു ബുദ്ധിയുടെ തെളിച്ചത്തിനൊക്കെ ആസന പ്രാക്ടീസും അതുപോലെ തന്നെ പ്രാണായാമവും ധ്യാനവുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ അർത്ഥ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ഒരു സൂക്ഷ്മത, ബുദ്ധിയുടെ ഒരു നൈർമല്യം, ഇതൊക്കെ നമ്മളുടെ യോഗ അഭ്യാസനത്തിലൂടെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികമായിട്ട് സഞ്ചരിക്കുന്നവർ ഈ യോഗയെ കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പ്രയോജനം ഗുരുവും ചെറിയ പ്രായം തുടങ്ങി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്തൊക്കെ ഗുരു യോഗ പഠിക്കുവാൻ പോയതും. മരുത്വാമലയിലും ഒക്കെ പോകുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ സാധനയ്ക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിച്ചു. അപ്പം നമ്മളും ആ വഴി മറന്നുപോകാതെ സ്വീകരിക്കുകയും അത് സ്വാംശീകരിക്കുകയും ചെയ്യണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അടുത്ത മന്ത്രത്തിൽ മഹർഷി പറയുകയാണ്, അന്യദേവാഹുർവിദ്യയാം അന്യദാഹുരവിദ്യയാം ഇതി ശുശ്രുമധീരാണാം ഏ നസ്തത് വിജചക്ഷിരേ. വിദ്യ, വിദ്യ കൊണ്ടുള്ള ഫലം അന്യദേവ, അത് വേറെ തന്നെയാണ്. ആഹു എന്ന് പറയുന്നു. അവിദ്യ, അവിദ്യ കൊണ്ടുള്ള ഫലവും അന്യദേവ, വ്യത്യസ്തമാണ്. ആഹു, അതും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏ, ആരാണോ നഹ നമുക്ക് തദ് വിജചക്ഷിരേ, ഈ കാര്യം നമുക്ക്
സംശയത്തിന് ഇടവരാത്ത രീതിയിൽ വിവരിച്ച് തന്നിട്ടുള്ളത്. ധീരാണം, ആ അറിവുള്ളവരുടെ ഇതി ശുശ്രുമ, ഇപ്രകാരമുള്ള വാക്കുകൾ നാം കേട്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം അതിനു മുമ്പും ഇതുപോലെ ഈ സത്യത്തെ, ഈ അറിവിനെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, അതായത് മഹർഷി ഈ കാര്യം പറയുന്ന സമയത്ത് മാത്രമല്ല, അതിനു മുമ്പും ഇതി ശുശ്രുമ ധീരാണ, ഇക്കാര്യം നമുക്ക് പൂർവികരായിട്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. സനാതനമായിട്ടുള്ള ഈ അറിവ്, ഈ ധർമ്മം ഇന്ന ദിവസം തുടങ്ങിയെന്ന്, ഇന്ന വർഷം തുടങ്ങിയെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു പക്ഷേ പിന്നീട് വന്ന ഒരു സ്വാർത്ഥത നിറഞ്ഞ ഒരു മനസ്സും അതുപോലെയുള്ള ചില വ്യവഹാരങ്ങളൊക്കെ ഇവിടെ ആവിർഭവിച്ചപ്പോഴാണ് ഇത് തൻ്റേതാണ്, താൻ കണ്ടുപിടിച്ചതാണ് എന്നൊക്കെയുള്ള ആ അഹങ്കാരത്തിൽ നിന്നും ഉടലെടുത്ത് വർഷവും സമയവും തീയതിയും ഒക്കെ നിശ്ചയിച്ച് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അപൗരുഷേയം, നമ്മുടെ ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ശ്രുതികൾ അപൗരുഷേയം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇങ്ങനെയാണ്. അവിടെ ഒരു സാധാരണ ഒരു മനുഷ്യൻ കണ്ടെത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് അഹങ്കാരരഹിതരായിട്ടുള്ള മഹർഷിമാർ ലോകത്തിൻ്റെ നന്മയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ പേരുകൾ എങ്ങും വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവർ ലോകത്തിന് അത് വാരി വിതരുകയായിരുന്നു. നമ്മളൊക്കെ ഇതിൻ്റെ ഇന്ന കാര്യം സ്വയമായിട്ട് കണ്ടുപിടിച്ചെന്നും അല്ലെങ്കിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സമ്പാദിച്ചെന്നും എൻ്റെ കഴിവില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെയുള്ള സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുത്ത മിഥ്യാഭിമാനം നമ്മുടെ ചുറ്റുപാടും നമ്മളത് കണ്ണോടിക്കുമ്പോൾ കാണാം. അപ്പോൾ ചുറ്റുപാടും കണ്ണോടിക്കുന്നതിന് മുൻപ് അവരവരിലേക്ക് തന്നെ കണ്ണോടിക്കുക എന്നുള്ള, അപ്പോൾ മഹർഷിമാരുടെ ആ ഒരു ധീരമായിട്ടുള്ള ആ കാൽവയ്പ് നമ്മളിവിടെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ദാനം കൊടുക്കുമ്പോൾ പോലും അത് മറ്റൊരാൾ അറിയരുത്, അറിയാതെ കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതിൽ ഞാനെന്ന ഭാവം വരാൻ പാടില്ല. ഒരിക്കൽ ഒരു അറിയപ്പെടുന്ന ഒരു മഹാത്മാവ്, അദ്ദേഹം ഒരു വലിയ സമ്പന്നന്മാരുടെ ബിസിനസ്സുകാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അടുത്ത കാലത്താണ്. അപ്പം അദ്ദേഹം സാമൂഹികമായിട്ട് കുറേ സേവനം ചെയ്യാൻ വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത ഒരു സദസ്, വിദ്യാസമ്പന്നരാണ്, സാമ്പത്തികമായിട്ടും അവർ സമ്പന്നരാണ്, സാംസ്കാരികമായിട്ടും ഒരു പരിധിവരെ സമ്പന്നരാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു വേദി, അപ്പോൾ അവരൊക്കെ ലക്ഷക്കണക്കിനും ആയിരക്കണക്കിനും രൂപകൾ, കോടികൾ ഉൾപ്പെടെ കൊടുക്കാൻ
സന്മനസ്സുള്ള ആളുകളാണ്. ആ ആളുകളുടെ മുൻപിലേക്ക് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ നിങ്ങളുടെ മുൻപിൽ പണത്തിന് വേണ്ടി യാചിക്കുകയല്ല, ഇവിടെ നിങ്ങൾക്കൊരവസരം ലഭിക്കുകയാണ്. എനിക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മാനവസേവ, മാധവസേവ എന്നുള്ള സങ്കല്പത്തിൽ. ആ ജഗന്നിയന്താവ് ഈശൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരവസരം നൽകുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പണം വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിപ്പുള്ളവരാണ് എങ്കിൽ, അത് നിങ്ങളുടെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം മാത്രമല്ല, അതിന് ആ ജഗന്നിയന്താവിൻ്റെ അനുഗ്രഹവും എല്ലാം കൂടെ വേണം. അതുകൊണ്ട് ആ ജഗദീശൻ ഒരവസരം നൽകുകയാണ്. അപ്പം നിങ്ങൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് സ്വാമി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മിഥ്യാഭിമാനം വരരുത് എന്ന് വിചാരിച്ച് അദ്ദേഹം അവരോട് പറഞ്ഞതാണ്. ഞാൻ എന്തിനാണ് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും ഇത് തിരിച്ചറിയണം. ഇവിടെ ഇത്രയും മഹത്തായ ഒരു വിദ്യ പോലും, അത് മനുഷ്യൻ്റെ ഈ അവിദ്യയെ പരിപൂർണമാക്കി മാറ്റുന്ന ഒരു അപാരമായിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള നിഗൂഢമായിട്ടുള്ള ഒരു വിദ്യയാണ് ശ്രുതികൾ. അത് മറ്റുള്ളവരിലേക്ക് വാരി വിതറുമ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയോ നാളത്തെ കഠിനാധ്വാനം, തപസ്സ്, അത് മറ്റുള്ളവരിലേക്ക് നിർലോഭം വാരി വിതറുമ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് ശുശ്രുമ ധീരാണം. അപ്പം ആ ഒരു വശവും കൂടി നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. നമ്മൾ ഉപനിഷത്തിൻ്റെ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് നല്ലതായിരിക്കാം. നമ്മൾ ആർക്കെങ്കിലും ദാനം ചെയ്യുമ്പോഴും ഒരാളെ സഹായിക്കുമ്പോഴും അത് ആ ഈശനെ തന്നെയാണ്, പരമ്പൊരുളിനെ തന്നെയാണ്, തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ തന്നെയാണ് നമ്മൾ സഹായിക്കുന്നത്. നമുക്കതിനുള്ളൊരവസരം ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാകണം. പലപ്പോഴും അത് പലരിലും ഉണ്ടാകാറില്ല. പേരുകൾ എഴുതി വെക്കാനും ഒരു ഫാൻ മേടിച്ചു കൊടുത്താൽ പോലും അതിൻ്റെ ആ ലീഫിൽ, മൂന്ന് ലീഫാണുള്ളത്, ആ മൂന്ന് ലീഫിലും നിറയെ പേരുകൾ എഴുതി വച്ചിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ ഫാന് ചിലപ്പോൾ 1000 രൂപയെ വിലയുണ്ടാകുകയുള്ളൂ. ആ ഒരു ചെറിയ ദാനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരറിയണം എന്നുള്ള ആ ഒരു സ്വാർത്ഥത, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമ്മൾക്കത് വരാൻ പാടില്ല. മാറ്റിയെടുക്കണം. വിദ്യ കൊണ്ട് മാത്രമേ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ അവിദ്യയിൽ നിന്നുണ്ടാകുന്ന ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റി കൊണ്ടുപോരുവാനും സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഗുരു അതിനെ, ഈ മന്ത്രത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിദ്യ കൊണ്ടുള്ള ധന്യം വിദ്യ കൊണ്ടുള്ള ധന്യമാം എന്നു കേൾക്കുന്ന ഇതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അപ്പോൾ ഇവിടെ അവിദ്യ കൊണ്ട് ഉള്ളത് അന്യമാണ്, വ്യത്യസ്തമാണ്. നമ്മുടെ മുൻപ് പറഞ്ഞ ശ്ലോകത്തിൽ വളരെ ഭംഗിയായിട്ടത് വന്നിട്ടുണ്ട്. അവിദ്യ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു മനുഷ്യൻ
അവൻ ജനിക്കുന്നു മരിക്കുന്നു. ഈ ജനനവും മരണവും ഭയപ്പെടുന്നത് ആരാണ്? അവിദ്യ ഉള്ളവനാണ്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, മുൻപുള്ള മന്ത്രങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇങ്ങനെ മുൻപ് ഉള്ള മഹർഷിമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധന്യമാണ്, വ്യത്യസ്തമാണ്. അപ്പം അവിദ്യ കൊണ്ട് ആണ് ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ അവനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് മരണമാണ്. വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പോൾ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ ഒക്കെ മരിച്ചു പോകുമ്പോൾ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ മരിച്ചു പോകുമ്പോഴാണ് ദുഃഖം താങ്ങാനാകാതെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പ്രണയിക്കുന്നവർ തമ്മിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കാതെ വരുമ്പോൾ അവിടെ സ്വയമായിട്ട് ആ ശരീരത്തെ ഉപേക്ഷിക്കണം. അത് ആത്മഹത്യ എന്നാ പറയുന്നത്. ദുഃഖം താങ്ങാനാകാതെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. അത്രമാത്രം അന്ധമായിട്ടുള്ള ഒരു അവിദ്യ ശക്തമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇപ്പം ശരീരബോധം, ശരീരം താനാണ് എന്നുള്ള ആ ബോധം ശക്തമായിട്ട് നിൽക്കുകയാണ്. അത് അന്യമായിട്ടുള്ള ഒന്നാണ്. അവിദ്യ കൊണ്ട് നമ്മളെ വീണ്ടും അകത്തിക്കൊണ്ടുപോകുന്നതാണ്. അതേപോലെ അവൻ്റെ ഓരോരോ പ്രവൃത്തികൾ നമ്മൾ നോക്കുമ്പോൾ, ഒരു ജനനമുണ്ടാകുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയാണ്. ആ ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദം സത്യത്തിൽ ഒരു ജീവൻ എങ്ങനെ ഉണ്ടാകുന്നു അറിയില്ല. പക്ഷെ അവിടെയും ഇവൻ്റെ കഴിവുകൊണ്ട് ആണിതൊക്കെ സംഭവിച്ചത്. ഗുരുവിൻ്റെ പിണ്ഡനന്ദിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. നാലഞ്ചു മാസം ഒരുപോൾ നയനങ്ങൾ വെച്ച് കാലൻ്റെ കയ്യിൽ അകപ്പെടാതെ വളർത്തി നീയെ എന്നൊക്കെ പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് മരിച്ചു പോകാതെ കാലൻ്റെ കയ്യിൽ അകപ്പെടാതെ എന്ന് പറയാണ് ഗുരു പറയാണ്. അങ്ങനെ അവിടെയൊക്കെ സംരക്ഷിച്ചത് ആരാണ്? ഈ അവിദ്യയിൽപ്പെട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനത് തിരിച്ചറിയുന്നില്ല. ഗുരുവിൻ്റെ കൃതികളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു തലത്തിൽ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ആ പ്രഭാപൂരം പരത്തുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ദൈനംദിനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു തലത്തിലേക്ക്, അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിലേക്ക്, അതിൻ്റെ അറിവിലേക്ക് ഗുരു നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് പിണ്ഡനന്ദിയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മനുഷ്യൻ്റെ അഹങ്കാരം അവിടെ ആ ഒരു ഗുരുവിൻ്റെ പിണ്ഡനന്ദി എന്നുള്ള കൃതി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തീരും. അവനിത്രയും അവൻ്റെ ഈഗോ എന്നേക്കുമായിട്ട് തീരുന്ന അത് അതിനെ സ്വാംശീകരിക്കണം. അത് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം എത്രയോ ആളുകൾ അത് കാണാതെ പഠിച്ച് അവരുടെ കൊച്ചു കൊച്ചു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി മാത്രം ചൊല്ലുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ പരിമിതികൾ, മനുഷ്യൻ്റെ
പരിമിതികളെ തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതേസമയത്ത് ഈ അവിദ്യയിൽ നിന്ന് അവന് കരക്കയറുവാനുള്ള ഒരു വിദ്യയും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊന്നും അവനെ സ്പർശിക്കാതെ, അവൻ അതിനകത്തേക്ക് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുന്നത്? അത് ഈ അവിദ്യയുടെ പ്രധാനപ്പെട്ട, അതിനെ നമ്മൾ മായ എന്നൊക്കെ പറയും, മായ, അവിദ്യ, അങ്ങനെ എന്തെല്ലാം രീതിയിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഈ അവിദ്യ കൊണ്ട് അന്യമായിട്ടുള്ളതിനെ നമുക്ക് പരിപൂർണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റണം. അത് ഏതെല്ലാം രീതിയിലൂടെയാണ് ഗുരു നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഗുരുവിൻ്റെ ഓരോ വാക്കുകളിലൂടെയും ഗുരു ആധ്യാത്മികമായിട്ടുള്ള തലത്തെ ചൂണ്ടിക്കാട്ടി പറയുന്നത് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാപ്തി, അങ്ങനൊരു സൂക്ഷ്മത നമുക്കുണ്ടാകുന്നില്ല. അതിൻ്റെയും കാരണം ഈ മായ തന്നെയാണ്, അവിദ്യ തന്നെയാണ്. മായ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഒരു എന്താണ്, അത് സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ലേ? പക്ഷെ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും കുറേയും കൂടി നമ്മളോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അറിവില്ലായ്മ, ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് എന്തിനു വേണ്ടിയാണ് മഹർഷിമാർ സൂചിപ്പിക്കുന്നത്? നമ്മൾ പലപ്പോഴും അത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത്, ഈ ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ഓരോരുത്തർക്കും സുഖമായിട്ട് ജീവിക്കണം. ആ വിദ്യയാണ് പറയുന്നത്. വിദ്യ കൊണ്ടുള്ളതും അന്യമാണ്, വിദ്യ കൊണ്ടുള്ളത് അന്യമാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. ജ്ഞാനം നേടാൻ വേണ്ടി നമ്മളി പഠിക്കുന്ന ഈ ഉപനിഷത്തും ഗീതയും ആത്മോപദേശ ശതകവും ഗുരുവിൻ്റെ എല്ലാ കൃതികളും അതെല്ലാം വിദ്യയാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ അഹങ്കാരം വരുമ്പോഴോ, അഹങ്കാരം വരുമ്പോഴാണ് അത് അന്യമായിട്ട് തീരുന്നത്, അത് വേറെയാണ്. ആ വിദ്യയിലൂടെ, ഈ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ആത്മോപദേശ ശതകത്തിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ചൈതന്യം താൻ തന്നെയാണ് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള അവബോധത്തിലേക്ക് അവൻ ഉണരുമ്പോഴാണ് അത് അന്യമല്ലാതായിത്തീരുന്നത്. അങ്ങനെയുള്ളവനെയാണ് എന്ത് പറയുന്നത്? ധീരൻ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പണ്ഡ ആത്മവിഷയ ബുദ്ധി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഈ ആത്മവിഷയത്തിൽ, അതായത് താൻ ആ പരമ്പൊരുളാണ്, ചൈതന്യമാണ് എന്നുള്ള അനുഭവത്തെയാണ് പണ്ഡിതൻ ഇവിടെ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംസ്കൃത ശ്ലോകത്തിലാണെങ്കിൽ ധീരൻ, ധീരൻ എന്ന് പറയും. ധീയം രാതി വിഷയഭ്യ, ഈ വിഷയങ്ങളിൽ, ഈ ബാഹ്യമായിട്ടുള്ള ഇതിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പരിപൂർണമായി മാറ്റി നിർത്തി അവനാണ് ധീരൻ. അല്ലാതെ മസിലുള്ളവനോ മറ്റുള്ളവനെ ചീത്ത വിളിക്കുന്നതോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതോ മറ്റുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ അസൂയ മാത്രം കാണുന്നതോ
അവരൊന്നും ധീരന്മാരല്ല. അവരുടെയൊക്കെ വിചാരം അവരൊക്കെ വലിയ ധീരന്മാരാണെന്നാണ്. വക്രബുദ്ധികൾ, അതുപോലെ അതിബുദ്ധിമാന്മാർ. മറ്റുള്ളവരെയൊക്കെ പറ്റിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ അവനവനെ പറ്റിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ധീരൻ എന്നുള്ള വാക്ക് മഹർഷിമാർ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. ഈ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ, ഈ വിഷയങ്ങളുടെ ദാസ്യത്തിൽ നിന്ന് ആരാണോ സ്വതന്ത്രനായിട്ട് നിൽക്കുന്നത്, ഈ കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളിൽ നിന്ന് ആരാണോ അതിനെ അതിവർത്തിച്ച് നിൽക്കുന്നത്, അവനാണ് ധീരൻ. മസിലുള്ളവനും ശരീരത്തിൻ്റെ വലിയ ബോഡി ബിൽഡിങ്ങും ഒക്കെ നടത്തിക്കൊണ്ട് ബോക്സിങ്ങിലൊക്കെ ഇടിച്ച് നിരത്തുന്ന അങ്ങനെയുള്ളവർ ധീരന്മാരല്ല. ധീരൻ അവനവൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാണ് ആരുടെ കയ്യിലാണോ അവനാണ് ധീരൻ. അപ്പം ഇങ്ങനെ കൃത്യമായിട്ടുള്ള തെളിച്ചത്തോടുകൂടി പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ ഈ വക കാര്യങ്ങൾ എത്രയോ മുൻപ് തന്നെ കേട്ടിരിക്കുന്നു. അപ്പം ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഇപ്പോൾ ഗുരു പറയുന്നു തത്വമസി എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ എന്താണ് അവൻ മനസ്സിലാക്കേണ്ടത്? അവൻ തത്വമസി എന്നുള്ള ആ വാക്ക് അത് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് നീയാണ് എന്ന് പറയുമ്പോൾ അതെ ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ആ ബോധത്തിലേക്ക് അവൻ ഉണരണം. അതാണിവിടെ മഹർഷി സൂചിപ്പിക്കുന്നത്. കാരണം അറിവ് ഉണ്ടാകണം. ഇവിടെ എല്ലാവരും ഒരേ ചൈതന്യത്തിൽ നിന്നുണ്ടായി ചൈതന്യത്തിൽ നിലനിന്ന് ചൈതന്യത്തിൽ ലയിക്കുന്നതാണ്, അല്ലെങ്കിൽ ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ. തമ്മിൽ തമ്മിൽ യാതൊരുവിധ ഭേദചിന്തകളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. അതാണ് ഈ മന്ത്രത്തിലൂടെ മഹർഷി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഗുരുവും തൻ്റെ ജീവിതത്തിലുടനീളം ഈ അജ്ഞാനത്തിൽ നിന്ന്, ഈ മധുര കുടിച്ച് കിടക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വെളിയിലേക്ക് വരണം, വെളിച്ചത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു ഏകലോകം ഇവിടെ ഉണ്ടാകണമെന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആ തലത്തിലേക്ക് നമ്മൾക്ക് എത്രമാത്രം എത്തിപ്പെടുവാൻ സാധിച്ചു എന്ന് നമ്മൾ വിശകലനം ചെയ്യണം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ എൻ്റെ കാമക്രോധ ലോഭമോഹാദികളെ ഞാൻ എത്രമാത്രം എൻ്റെ സാധനയിലൂടെ, എൻ്റെ ശാസ്ത്ര പഠനത്തിലൂടെ, എൻ്റെ മറ്റുള്ള പ്രവൃത്തികളിലൂടെ, എൻ്റെ ക്ഷേത്ര ദർശനത്തിലൂടെ മാറ്റിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ പൂർവികരായിട്ടുള്ള മഹർഷിമാരുടെ വചനങ്ങളെ ഞാൻ എത്രമാത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനസ്സെവിടെ നിൽക്കുന്നു, ബുദ്ധി എവിടെ നിൽക്കുന്നു, ഈ മനുഷ്യജന്മം കിട്ടിയതും പാഴായി പോകുമോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത നമുക്ക് ആവശ്യമാണ്. കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെല്ലാവരും ഗൗരവത്തോടുകൂടി അതിനെ കാണുക. ബാക്കി നമുക്ക് നാളെ നോക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത്
ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.